നമസ്കാരം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സ്ഥാപിച്ചിട്ട് 25 വർഷം തികയുന്നു. ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി രജത ജൂബിലി വാർഷികം ഉദ്ഘാടനം ചെയ്തു. രജത ജൂബിലിയോടനുബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ സായി ട്രസ്റ്റ് ആരംഭിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, പാചകം, സംഗീതാർച്ചന, പൈതൃകം, കല, സംസ്കാരം, പഴയകാലത്തുള്ള കലാരൂപങ്ങൾ ഇവയൊക്കെയാണ് ഈ ചാനലിലുള്ളത്. ഈ ചാനലിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും കൊണ്ട് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ശുഭവേളയിൽ ഒരു പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ആനന്ദകുമാർ സാർ പറയുന്നത് പോലെ എല്ലാം പൂർണ്ണമായിട്ടും ബാബയുടെ അനുഗ്രഹം മാത്രമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ ഇതിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും സന്മനസ്സുള്ള എത്രയോ ഭക്തജനങ്ങളുടെ അനുഗ്രഹങ്ങളും അവരുടെ ഹസ്തങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഏകദേശം ആദ്യകാലം മുതലേ ഓർഫനേജ് ട്രസ്റ്റുമായി ഒരു എളിയ ബന്ധം എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പലതവണ സായി ഗ്രാമത്തിൽ പോയി സംഗീത സബരിയ നടത്താനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമാണ് ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ കാരണം. ഇന്ന് ലോകമെമ്പാടുമുള്ള ഏത് സംഘടന എടുത്തു നോക്കിയാലും അതിനൊരു മാതൃകയായി തന്നെ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ പുട്ടപർത്തിയിൽ ഓരോ സേവനവും നടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്വാമിയുടെ ഓരോ വാക്കുകളും പരിപാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രസ്ഥാനം ഇനിയും മേൽക്കുമേൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കൊണ്ട് വളരെ ഉയരത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാനൊരു ചെറിയ നാമം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ കുരുവായുരപ്പ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഓം ശ്രീ സായിറാം. കേരളത്തിലെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് രൂപീകൃതമായിട്ട് 25 വർഷമായി. ഈ രജത ജൂബിലി ആഘോഷവേളയിൽ ട്രസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. സായി ദർശൻ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഈ ചാനലിന് എല്ലാവിധ ആശംസകളും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.